തുല്യ നികുതി നൽകുന്നവർക്ക് തുല്യ പെൻഷൻ നൽകണമെന്ന ആവശ്യം രാജ്യത്ത് ശക്തമാകുന്നതിനിടെ ലോക വയോജന ദിനത്തിൽ വൺ ഇന്ത്യ വൺ പെൻഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തലും പ്രതിജ്ഞ ചൊല്ലലും നടന്നു. 60 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ നൽകണമെന്നതാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ കമ്മിറ്റിയുടെ ആവശ്യം. ഒരു ശക്തിക്കും ഇനിയും തകർക്കാനാകാത്ത മുദ്രാവാക്യമുയർത്തി സമരരംഗത്ത് ശക്തമായി നിലകൊണ്ടിരിക്കുന്ന വൺ ഇന്ത്യ വൺ പെൻഷൻ പദ്ധതി പ്രവർത്തകരാണ് വയോജന ദിനത്തിൽ പതാക ഉയർത്തലും സത്യപ്രതിജ്ഞാ ചടങ്ങും സംഘടിപ്പിച്ചത്. 60 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ നൽകണമെന്നാവശ്യപ്പെട്ട് രാജ്യത്തുടനീളം ശക്തമായി നിലയുറപ്പിച്ചിരിക്കുന്ന ഈ സംഘടനയ്ക്ക് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തന സജ്ജമായ കമ്മിറ്റികളാണ് നിലവിലുള്ളത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും മതസംഘടനകളുടെയും പിന്നിൽ നിലയുറപ്പിക്കാതെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിൽക്കുന്നവരെ ചേർത്തിണക്കിക്കൊണ്ടാണ് വൺ ഇന്ത്യ വൺ പെൻഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. വയോജന ദിനമായ ഒക്ടോബർ 1 രാവിലെ കീഴ്വായ്പൂര് ജംഗ്ഷനിലെ കാടുകയറിക്കിടന്ന പൊതുകിണറിൻ്റെ പരിസരം വൃത്തിയാക്കി സമൂഹത്തോടുള്ള പ്രതിബദ്ധത ഉയർത്തിക്കാട്ടിയാണ് പതാക ഉയർത്തലും പ്രതിജ്ഞാ ചടങ്ങും തുടങ്ങിയത്. സംഘടനയുടെ മല്ലപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് ലൂയിസ് സക്കറിയ വാഴപ്പറമ്പിൽ പതാക ഉയർത്തി. തിരുവല്ല നിയോജക മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർ ജെയിംസ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഈ ദേശത്ത് സാധാരണ പണിക്കാരുണ്ട്, ഓട്ടോ തൊഴിലാളികളുണ്ട്, കർഷകരുണ്ട്, പല വികസന മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, അസംഘടിതമായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്, സാധാരണക്കാരുണ്ട്, ഗൾഫ് റിട്ടയേർഡായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരെല്ലാം പട്ടിണിയിൽ കഴിയുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ മാത്രം സർക്കാരിൻ്റെ പെൻഷനും വാങ്ങിച്ച്, അതായത് അവർ ജോലി ചെയ്യുന്ന സമയത്ത് 15,000-20,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നവർക്ക് ഇപ്പോൾ പെൻഷൻ പറ്റുന്ന 40,000-45,000 രൂപ ചുമ്മാതെ വീട്ടിലിരുന്ന് ലഭിക്കുന്ന ഈ ഒരു സമ്പ്രദായത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. നമ്മുടെ ഒരേ ഒരു അവകാശം ഇത്രയേ മാത്രമേ ഉള്ളൂ, 60 വയസ്സ് കഴിഞ്ഞ എല്ലാ പ്രായമായവർക്കും 10,000 രൂപ പെൻഷൻ നമുക്ക് ലഭിച്ചിരിക്കണം. ഇത് ഇന്ന് നമുക്ക് കിട്ടുന്നതിന് വേണ്ടി അല്ല, നമ്മുടെ വരും തലമുറയ്ക്ക്, നമ്മുടെ പ്രായമായവർക്ക്, നമ്മൾ കുഞ്ഞുങ്ങൾക്കൊരു ഭാരമാകാതിരിക്കാൻ വേണ്ടി ഒരു ഭവനത്തിൽ ഒരു പിതാവിനോ മാതാവിനോ 10,000 രൂപ വെച്ച് കിട്ടിയാൽ ആ ഭവനത്തിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കും, കുഞ്ഞു മറ്റാർക്കും ഒരു ഭാരമായി തീരുകയില്ല. കോർഡിനേറ്റർ MM മത്തായി മുടിപ്പിലായിൽ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. യാഥാർത്ഥ്യമാകാൻ 60 വയസ്സ് കഴിഞ്ഞ എല്ലാ പൗരന്മാർക്കും തുല്യ പെൻഷൻ എന്ന പദ്ധതി നടപ്പിലാക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ സാക്ഷാത്കാരമായി ഞാൻ വൺ ഇന്ത്യ വൺ പെൻഷൻ മൂവ്മെന്റ് എന്ന സംഘടനയുടെ ആശയത്തോട്. തിരുവല്ല മണ്ഡലം ജോയിന്റ് സെക്രട്ടറി തോമസ് കുര്യൻ, മലപ്പള്ളി മണ്ഡലം സെക്രട്ടറി ജീന ചെറിയൻ, ട്രഷറർ മാത്യൂസ് പി മാത്യൂസ്, ലാലി വർഗീസ്, റെജി പമ്പഴ, തോമസ് ജോൺ, PC തോമസ്, പൊന്നമ്മ ജോസ്, ജോർജ് തോമസ്, ജോസ് എബ്രഹാം, PM മാമൻ, ജോഷി എം ഈപ്പൻ എന്നിവർ പ്രസംഗിച്ചു. സർക്കാർ സർവീസ് പെൻഷൻ വാങ്ങുന്ന 4,50,000 വരുന്ന മുൻ സർക്കാർ ജീവനക്കാർ അമിത പെൻഷൻ വാങ്ങുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞ പാവപ്പെട്ടവർ നിത്യവൃത്തിക്ക് സാമ്പത്തികമില്ലാതെ ദുരിതമനുഭവിക്കുകയാണ്. 60 വയസ്സ് വരെ രാജ്യത്തിൻ്റെ വളർച്ചയിൽ പലവിധ ജോലികളിൽ വ്യാപൃതരാവുകയും തുല്യമായി നികുതി നൽകുകയും ചെയ്ത എല്ലാവർക്കും ജോലിയുടെ അന്തസ് പരിഗണിക്കാതെ തുല്യ പെൻഷനും തുല്യനീതിയും നടപ്പിലാക്കണമെന്നാണ് സംഘടനയുടെ പ്രധാന ആവശ്യം. നെയ്തേലിപ്പടി ജംഗ്ഷനിൽ നടന്ന യോഗം തിരുവല്ല നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി തോമസ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. കോർഡിനേറ്റർ MM മത്തായി മുടിപ്പിലായിൽ പതാക ഉയർത്തി. വൺ ഇന്ത്യ വൺ പെൻഷൻ, ഇന്ത്യ ഒട്ടുക്ക് പതാകകൾ ഉയർത്തി, അതേപോലെ റോഡ് ക്ലീൻ ചെയ്തും കാര്യങ്ങൾ നടത്തുകയാണ്. നമ്മൾക്കറിയാം വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും 60 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഈ സംഘടന പറയുന്നത്. അതായത് ജാതി മത വർഗ വ്യത്യാസം ഇല്ലാതെ എല്ലാവർക്കും തങ്ങളുടെ പ്രായമായ സമയത്ത് 60 വയസ്സ് കഴിയുമ്പോൾ 10,000 രൂപ പെൻഷൻ കിട്ടണം. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഗവൺമെൻറ്റിന് കൊടുക്കാൻ സാധിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ്റിൻ്റെ മറ്റു പല ധൂർത്തുകളും ഒഴിവാക്കിക്കൊണ്ട് 60 വയസ്സ് കഴിഞ്ഞ വൃദ്ധജനങ്ങളുടെ പരിപാലനത്തിനായി 10,000 രൂപ നമ്മൾ കൊടുക്കണം. അതാണ് നമ്മൾ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത്.